ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോഴും ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴും ആകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് സംസാരിക്കുക, അല്ലെങ്കിൽ സാധാരണ കോൺവെർസേഷനിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാണ്ട് ഇന്ന് ചെയ്യണം, ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഓ അത് നീ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അത് ചെയ്തില്ല, അതുപോലെ നീ ഇങ്ങനെ ആവേണ്ടതായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സാധാരണഗതിയിൽ പറയേണ്ടതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിലൊരു ട്രിക്കാണ് നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് മസ്റ്റായിട്ട് പറയുമ്പം അവിടെ ഉപയോഗിക്കുന്നതാണ് ഷുഡ്. അതായത് യു ഷുഡ് ഗോ, നിങ്ങൾ പോകണം, പോയേ പറ്റൂ, നിങ്ങൾ പോകണം, യു ഷുഡ് ഗോ. അപ്പോൾ നിങ്ങൾ പോകണം എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ യു എന്നതിന് പകരം അയ്യോ, വി, അല്ലെങ്കിൽ ദേ, ഹി, ഷി, ഇതേത് വന്നാലും അവിടെ ഷുഡ് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതായത് ഇപ്പോൾ നീ വായിക്കണം എന്ന് പറയാണ്, യു ഷുഡ് റീഡ്. അവൻ പഠിക്കണം, ഹി ഷുഡ് സ്റ്റഡി. അവൻ വരണം, ഹി ഷുഡ് കം. അപ്പോൾ നീ, നിങ്ങൾ പോകണം അല്ലെങ്കിൽ നീ പോകണം എന്ന് പറയുമ്പോൾ യു ഷുഡ് ഗോ, അവൻ പോകണം, ഹി ഷുഡ് ഗോ, അവർ പോകണം, ദേ ഷുഡ് ഗോ. അപ്പോൾ ഇതുപോലെ ഏത് സബ്ജക്റ്റിനോടൊപ്പവും നമുക്ക് ഷുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുമ്പോൾ അവിടെ കമ്പൽസറി ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ പോകണം, വരണം, ഇങ്ങനെയുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നോക്കൂ, യു ഷുഡ് ഗോ, നിങ്ങൾ പോകണം. ഈ യു ഷുഡ് ഗോയിലെ ഷുഡ് ആദ്യം എഴുതി നോക്കൂ, അപ്പോൾ എന്ത് കിട്ടും? ഷുഡ് യു ഗോ, നിങ്ങൾ പോകണോ. ഓക്സിലറി വെർബ് ആദ്യം വരുമ്പോൾ അവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഷുഡ് യു ഗോ, നിങ്ങൾ പോകണോ. എന്നാൽ അവിടെ നിങ്ങൾ പോകരുത് എന്നാണെങ്കിലോ, യു ഷുഡിൻറ്റ് ഗോ, നിങ്ങൾ പോകരുത്. ഞാൻ പോകണ്ടേ എന്നാണെങ്കിൽ, ഷുഡിൻറ്റ് ഐ ഗോ, നിങ്ങൾ പോകണം, യു ഷുഡ് ഗോ. നീ, ഞാൻ പോകണോ, ഷുഡ് ഐ ഗോ. നിങ്ങൾ പോകരുത്, യു ഷുഡിൻറ്റ് ഗോ. ഞാൻ പോകണ്ടേ, ഷുഡിൻറ്റ് ഐ ഗോ. ഓക്കെ, എന്നാൽ നിങ്ങൾ പണം കടം വാങ്ങരുത് എന്നാണെങ്കിലോ, കടം വാങ്ങുക എന്ന് വരുമ്പോൾ എന്താണ് നമുക്കറിയാം, ബോറോ ആണല്ലേ. യു ഷുഡ് നോട്ട് ബോറോ മണി, നിങ്ങൾ സത്യം പറയണം. യു ഷുഡ് ടെൽ ദ ട്രൂത്ത്, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കണം. യു ഷുഡ് ലവ് യുവർ കൺട്രി, യു ഷുഡ് ലവ് യുവർ കൺട്രി, നിങ്ങൾ നിങ്ങൾക്ക് ഈടെ യൂണിഫോം ധരിക്കണം. യു ഷുഡ് വിയർ യുവർ യൂണിഫോം, നിങ്ങൾ കൃത്യനിഷ്ഠമല്ലവരായിരിക്കണം. കൃത്യനിഷ്ഠ എന്ന് പറയുമ്പോൾ പങ്ക്ച്വാലിയാണ് അല്ലേ. അപ്പോൾ യു ഷുഡ് ബി പങ്ക്ച്വൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകണം, വരണം, നിൽക്കണം, ഇരിക്കണം, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ എന്തുപയോഗിക്കണം? ഷുഡ് ഉപയോഗിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ റൂള്, നമ്മളത് പഠിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ എന്തുപയോഗിക്കണമെന്ന് നോക്കൂ. അതായത് ചെയ്തില്ല, അത് ചെയ്യേണ്ടതായിരുന്നു. നീ ഇപ്പോൾ അവൾ പോകേണ്ടതായിരുന്നു, അവൾ പോയില്ല, പക്ഷെ അവൾ പോകേണ്ടതായിരുന്നു, പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അത് ഒരു നടക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ അല്ല കാര്യം അല്ലേ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതാണ് സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവൾ പോകേണ്ടതായിരുന്നു, സബ്ജക്റ്റ് ഏതാണ്? അവളാണ്. അപ്പോൾ ഷീ, പോകുക എന്ന് പറയുമ്പോൾ ഗോ ആണല്ലോ. അപ്പോൾ ഷുഡ് ഹാവ് പ്ലസ് വി ത്രീ ഏത് വരും? ഷുഡ് ഹാവ് ഗോൺ, ഷീ ഷുഡ് ഹാവ് ഗോൺ, അവൾ പോകേണ്ടതായിരുന്നു. അവൻ സഹായിക്കേണ്ടതായിരുന്നു, ഹി ഷുഡ് ഹാവ് ഹെൽപ്ഡ്, ഹി ഷുഡ് ഹാവ് ഹെൽപ്ഡ്. അവൾ നന്നായി പഠിക്കേണ്ടതായിരുന്നു, ഷീ ഷുഡ് ഹാവ് വർക്ക്ഡ്, അല്ലെങ്കിൽ ഷീ ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ, ഷീ ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. അപ്പോൾ ദേ വരുമ്പോഴോ, അപ്പോൾ അതായത് ഇവിടെ സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ഇവയിൽ ഏത് സബ്ജക്റ്റ് വന്നാലും അതിനോടൊപ്പം ഷുഡ് ഹാവ് ചേർക്കണം. ഒപ്പം അതിനുശേഷം തേർഡ് ഫോമായ ഗോ ആണെങ്കിൽ ഗോണ്, ഹെൽപ്ഡ്, സ്റ്റഡീഡ്, ടോട്ട്, ഇങ്ങനെയുള്ള വി ത്രീ ഫോംസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ
അവൾ പോകേണ്ടതായിരുന്നു. ഷീ ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകേണ്ടതായിരുന്നു. ഹീ ഷുഡ് ഹാവ് ഗോൺ. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നോക്കൂ, അവൾ പോകണമായിരുന്നോ എന്നാണെങ്കിൽ അവൾ പോകേണ്ടതായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ. ഷുഡ് ഹീ ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഷീ ഹാവ് ഗോൺ. അപ്പോൾ അതിനകത്ത് ഓക്സിലറി വെർബിങ് പുറത്തെടുക്കുക, അത്രയേ ഉള്ളൂ. അവൻ പോകരുതായിരുന്നു എന്നാണെങ്കിലോ ഹീ ഷുഡിൻ്റെ ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നോ എന്നാണെങ്കിലോ ഷുഡിൻ്റ് ഹീ ഹാവ് ഗോൺ. അപ്പോൾ ഓക്സിലറി വെർബ് ആദ്യം എഴുതുക, അതിനുശേഷം സബ്ജക്റ്റ് എഴുതുക എന്നതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവനെ സഹായിക്കേണ്ടതായിരുന്നു. നിങ്ങൾ യു ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. നിങ്ങൾ അവനെ സഹായിക്കേണ്ടതായിരുന്നു. അപ്പോൾ സ്പീഡൊക്കെ കൂടുതലായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. കാരണം ഞാൻ സാധാരണഗതിയിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ക്രീൻ യൂസ് ചെയ്യാതെ പഠിപ്പിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സ്പീഡ് കൂടിയേക്കാം. അപ്പോൾ അതുകൂടി നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പം അയ്യോ യുവോ അല്ലെങ്കിൽ ഹിയോ ഷിയോ ഏതാണോ സബ്ജക്റ്റ് അതിനോടൊപ്പം ഷുഡ് ഹാവ് പ്ലസ് വി ത്രീ ചേർക്കുക. അതാണ് നമ്മൾ ഇന്ന് രണ്ടാമതായിട്ട് പഠിച്ച റൂള്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി ഇന്ന് നമ്മൾ പഠിക്കുന്നു, ആകേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 20 ദിവസത്തെ മാത്രം ലെങ്ത്തുള്ള ഒരു മുഴുനീള സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ഇട്ടിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റും ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ആകേണ്ടതായിരുന്നു. ഇപ്പം നമ്മൾ പറയാറുണ്ട് നിങ്ങൾ അവിടെ അത്രയ്ക്ക് എന്താ ദേഷ്യക്കാരനാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധാലു ആകേണ്ടതായിരുന്നു എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചേർക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പം നിങ്ങൾ കുറേ കൂടി ശ്രദ്ധാലു ആകേണ്ടതായിരുന്നു എന്ന് പറയുമ്പം യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. ആകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഷുഡ് ഹാവ് ബീൻ പ്ലസ് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുക. ഓക്കെ, അപ്പോൾ അവൻ കുറേ കൂടി മര്യാദയുള്ളവനാകേണ്ടതായിരുന്നു. ഹീ ഷുഡ് ഹാവ് ബീൻ മോർ പൊളൈറ്റ്. ഹീ ഷുഡ് ഹാവ് ബീൻ മോർ പൊളൈറ്റ്. അവിടെ ദേ ആണെങ്കിലോ അവർ കുറേ കൂടി മര്യാദ കാണിക്കേണ്ടതായിരുന്നു എന്നാണെങ്കിലോ അല്ലെങ്കിൽ മര്യാദക്കാരാകേണ്ടതായിരുന്നു. ദേ ഷുഡ് ഹാവ് ബീൻ മോർ പൊളൈറ്റ്. ഓക്കെ, എന്നാൽ നിങ്ങൾ അത്രയ്ക്ക് കോപിഷ്ഠനാകേണ്ടതില്ലായിരുന്നു എന്നാണെങ്കിലോ. ഇപ്പോൾ ഷുഡ് ഹാവ് ബീൻ ആകുമ്പോൾ ഇവിടെ ഷുഡിൻ്റ് ഹാവ് ബീൻ. യു ഷുഡിൻ്റ് ഹാവ് ബീൻ സോ ആംഗ്രി. നീ അത്രയ്ക്ക് അങ്ങ് കോപിഷ്ഠനാകേണ്ടതില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മൂന്ന് രീതിയിലുള്ള സെൻറ്റൻസുകളായിരുന്നു. ഒരു കാര്യം ചെയ്യണം, പോകണം, വരണം എന്ന് പറയുമ്പം ഷുഡ് പ്ലസ് വെർബാണ്. ഓക്കെ, യു ഷുഡ് യാ ഷുഡ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ വയ്ക്കുക. അവിടെ ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുകയാണ് നിങ്ങൾ പോകണം എന്ന് പറയുകയാണെങ്കിൽ യു ഷുഡ് ഗോ. അപ്പോൾ അവിടെ ഷുഡ് പ്ലസ് വി വൺ ആണ് വെർബ് വൺ. എന്നാൽ രണ്ടാമത് പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പം, നിങ്ങൾ പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പം യു ഷുഡ് ഹാവ് ഗോൺ. നിങ്ങൾ പോകേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ് ഗോൺ. എന്നാൽ നിങ്ങൾ പങ്ച്വൽ ആകേണ്ടതായിരുന്നു, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞത് ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു പറയുമ്പം ഇതാണെങ്കിൽ ഒരാളെ പറ്റി അയാളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ പങ്ച്വൽ ആകേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ മോർ പൊളൈറ്റ്. ഈ രീതിയിലാണ് നമ്മൾ സെൻറ്റൻസുകൾ എഴുതുന്നത്. ഈ മൂന്ന് രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ എക്സസൈസ് നോക്കും. ഇപ്പം പറയണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ അത്രയ്ക്ക് ക്രൂരനാകേണ്ടതില്ലായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ക്രൂരനാകരുതായിരുന്നു, നിങ്ങൾ അത്രയ്ക്ക് ക്രൂരനാകരുതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവൾ പുറത്ത് കാത്തിരിക്കേണ്ടതായിരുന്നു. വെയിറ്റാണ് അവിടെ പുറത്ത് കാത്തിരിക്കുക എന്നുള്ളത്. ഓക്കെ, അവൾ പുറത്ത് കാത്തിരിക്കേണ്ടതായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നീ നന്നായി പഠിക്കേണ്ടതായിരുന്നു. നീ നന്നായി പഠിക്കേണ്ടതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, നിങ്ങൾ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ നിങ്ങളുടെ കടമ നിറവേറ്റണം. നിങ്ങൾ നിങ്ങളുടെ കടമ നിറവേറ്റണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, കടമ ഡ്യൂട്ടി ഉദ്ദേശിച്ചാൽ മതി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, നന്നായി ആൻസർ ചെയ്യുക. എന്നിട്ട് നമുക്ക് കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഞാൻ ഉറപ്പായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.